മുംബൈ ദർപ്പൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നക്ഷത്ര വിശേഷങ്ങളെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളെക്കുറിച്ചും ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിവരിച്ചിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രങ്ങളെയും അതിൽ ജനിച്ചവരെയും കുറിച്ചാണ് വിവരിക്കുന്നത്. ആദ്യം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നാല് പാദങ്ങളും ഇടവം രാശിയിലാണ് വരുന്നത്. നക്ഷത്രാധിപൻ ചന്ദ്രനും നക്ഷത്രദേവത ബ്രഹ്മാവും രാശ്യാധിപൻ ശുക്രനുമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ആകർഷക വ്യക്തിത്വമുള്ളവരും എപ്പോഴും പ്രസന്നചിത്തരുമായിരിക്കും. ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും ആധിപത്യം ഉള്ളതിനാൽ ഇവർ വളരെ ഇമോഷണലായിരിക്കും. അത് കാരണം എപ്പോഴും കർമ്മ മേഖല മാറ്റിക്കൊണ്ടിരിക്കും. പലപ്പോഴും വഞ്ചിക്കപ്പെടുമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന സ്വഭാവം മാറ്റത്തില്ല. മാതാപിതാക്കളെ സ്നേഹിക്കുമെങ്കിലും മാതാവിനോടായിരിക്കും കൂടുതലും അടുപ്പം. രോഹിണി നക്ഷത്രക്കാർക്ക് ചില സമയം പെട്ടെന്ന് കോപം വരും, പക്ഷേ അത് വന്ന പോലെ പെട്ടെന്ന് പോവുകയും ചെയ്യും. ഇവർ നല്ല കാര്യകുശലത ഉള്ളവരായിരിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ വിദ്യാഭ്യാസം സാമാന്യമാണെങ്കിൽ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരും ബിസിനസ്സിൽ പുരുഷന്മാരെക്കാൾ അധികം സാമർത്ഥ്യമുള്ളവരുമായിരിക്കും. സംഗീതം, സാഹിത്യം, കല എന്നീ രംഗങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർ പ്രഗത്ഭരായിരിക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്, കൺസ്ട്രക്ഷൻ, സുഗന്ധദ്രവ്യങ്ങൾ, മെഡിക്കൽ ലൈൻ, റിയൽ എസ്റ്റേറ്റ് എന്നീ ബിസിനസ്സുകൾ ഇവർക്ക് വളരെ സ്യൂട്ടബിളായിരിക്കും. രോഹിണി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഇവർ എപ്പോഴും ഒരു നല്ല ജീവിത പങ്കാളി ആയിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രക്തസംബന്ധമായ രോഗങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. രോഹിണി നക്ഷത്രക്കാരുടെ ശനി, രാഹു, കേതു മഹാദശ സമയവും അപഹാര സമയവും അത്ര നല്ലതായിരിക്കില്ല. ഇനി നമുക്ക് മകയിരം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ജ്യോതിഷശാസ്ത്രത്തിലെ അഞ്ചാമത്തെ നക്ഷത്രമാണ് മകയിരം. മകയിരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇടവം രാശിയിലും മൂന്നും നാലും പാദങ്ങൾ മിഥുനം രാശിയിലുമാണ് ഉൾക്കൊള്ളുന്നത്. നക്ഷത്രാധിപൻ ചൊവ്വയും ദേവത ചന്ദ്രനുമാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങളുടെ അധിപതി ശുക്രനും മൂന്നും നാലും പാദങ്ങളുടെ അധിപതി ബുധനുമാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല വാക്ചാതുര്യം ഉള്ളവരായിരിക്കും. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ മറുപടി പറയുന്നവരും ആയിരിക്കും ഈ നക്ഷത്രക്കാർ. പൊതുവേ ഇവരിൽ സ്വാർത്ഥത കൂടുതലായിരിക്കും, എങ്കിലും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങളും മറ്റും ചെയ്യുന്നതാണ്. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതലും കഷ്ടപ്പാടുകളെ നേരിടേണ്ടി വരുമെങ്കിലും സ്വന്തം പ്രയത്നത്താൽ പിന്നീട് മുന്നേറുന്നതുമായിരിക്കും. മുൻകോപമുള്ള ഇവർ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചേരുന്നവരും ദുസ്വഭാവങ്ങൾ ഉള്ളവരുമാണ്. അതുപോലെ അമിതമായി ചിലവഴിക്കുന്നവരുമായിരിക്കും. ആഡംബര ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ. അതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളും വെച്ച് പുലർത്തുകയും ചെയ്യും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഇവൻ്റ് മാനേജ്മെൻറ്റ്, ഓട്ടോമൊബൈൽ, അനിമൽ ഹസ്ബൻഡറി, ട്രാൻസ്പോർട്ട്, മീഡിയ എന്നിവ സ്യൂട്ടബിളായിട്ടുള്ള ഫീൽഡുകളാണ്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാർത്ഥതയും മറ്റ് ദുശ്ശീലങ്ങളും കാരണം ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. അല്ലാത്ത പക്ഷം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ബുധൻ, വ്യാഴം, ശുക്രൻ എന്നീ ദശ അപഹാര സമയം അത്ര അനുകൂലമായിരിക്കില്ല. ഇനി തിരുവാതിര നക്ഷത്രമാണ്. നക്ഷത്രങ്ങളുടെ ക്രമത്തിൽ തിരുവാതിര ആറാമത്തെ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ നാല് പാദങ്ങളും മിഥുനം രാശിയിലാണ് വരുന്നത്. നക്ഷത്രാധിപൻ രാഹുവും ദേവത രുദ്രൻ അതായത് ശിവനും രാശ്യാധിപൻ ബുധനുമാണ്.
തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ജ്ഞാനികളായിരിക്കും. പണം സമ്പാദിക്കുവാൻ കൂടുതലും ആഗ്രഹമുള്ളവരുമായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ അപ് ഡൗൺ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയായിരിക്കും. ഈ നക്ഷത്രക്കാർ മിക്കവാറും ഉറപ്പില്ലാത്ത തീരുമാനങ്ങളായിരിക്കും എടുക്കുന്നത്. പിടിവാശിയുള്ള ഇവർ അഹംഭാവം ഉള്ളവരുമായിരിക്കും. ഇവർക്ക് അർഹിക്കുന്ന സൽപ്പേരും പെരുമയും ലഭിക്കത്തില്ല. ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നതനുസരിച്ച് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പരദൂഷണം പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരിൽ ശിവൻ്റെയും രാഹുവിൻ്റെയും സ്വഭാവ ഗുണങ്ങൾ കൂടുതലായും കാണുവാൻ സാധിക്കുന്നതാണ്. സത്യസന്ധത കുറവും മദ്യപാന സ്വഭാവമുള്ളവരും ആയിരിക്കും ഇവരിൽ കൂടുതലും. ജീവിതത്തിൽ പല അസ്വസ്ഥതകളെയും ഇവർക്ക് നേരിടേണ്ടി വരും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനിടയുണ്ട്. അതുപോലെ തൊണ്ടയ്ക്ക് പ്രശ്നം, കഴുത്തിന് വേദന, നീര് എന്നിവ, ചുമ, തൈറോയിഡ് എന്നീ പ്രശ്നങ്ങളും അലട്ടുവാൻ സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചെറുപ്രായത്തിൽ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാൽ താമസിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ, ടൂറിസം, ട്രാൻസ്പോർട്ട്, റിസർച്ച്, ഡിസൈനിങ്, മെഡിസിൻ, ജ്യോതിഷം, ഡിഫൻസ് എന്നീ ഫീൽഡുകൾ അനുകൂലമായിരിക്കും. സൂര്യൻ, ശനി, കേതു എന്നീ മഹാദശ അവഹാര സമയം ഇവർക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല. ഇതാണ് രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രങ്ങളെക്കുറിച്ചും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ. വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.